ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, യാ മഅ്ശറ ശബാബ്. ഹദീസിൽ നബി തങ്ങൾ അഭിസംബോധന ചെയ്യാണ്, തെറ്റിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കാൻ ഒരു വഴി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കാൻ. യാ മഅ്ശറ ശബാബ്, യുവസമൂഹമേ, കല്യാണം കഴിക്കാൻ നിങ്ങളിൽ പ്രാപ്തനായാൽ, നിങ്ങൾ പ്രാപ്തരായാൽ, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട് നിങ്ങൾ പ്രാപ്തരായാൽ, കാലതാമസം വേണ്ട, കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണം. യുവാക്കളോട്, യുവസമൂഹത്തോട് നബി തങ്ങൾ പറയാ, യാ മഅ്ശറ ശബാബ്, യുവസമൂഹമേ, കല്യാണം കഴിക്കാൻ നിങ്ങൾ പ്രാപ്തി എത്തിയാൽ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾക്ക് പ്രാപ്തി എത്തിയാൽ, പിന്നെ വൈകിക്കണ്ട, കല്യാണം കഴിച്ചു കൊള്ളട്ടെ. ഇന്ന് പല രക്ഷിതാക്കളും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ, പല രക്ഷിതാക്കളും എന്താ പറയാ, മക്കൾക്ക് പ്രായെത്തിയിട്ടുണ്ടാവും, കല്യാണം കഴിക്കേണ്ടതായ പ്രായം, എല്ലാം കൊണ്ടും ആ യുവാവ് കല്യാണം കഴിക്കാൻ പ്രാപ്തനാണ്. എന്നാലും ചില രക്ഷിതാക്കൾ പറയും, കുറച്ചും കൂടെ കഴിയട്ടടാ, കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കും. ശ്രദ്ധിക്കുന്ന പഠിപ്പിക്കാണ്, യുവസമൂഹമേ, കല്യാണം കഴിക്കാൻ പ്രാപ്തി എത്തിയാൽ, അവൻ കല്യാണം കഴിച്ചു കൊള്ളട്ടെ, അതുകൊണ്ടുള്ള ഉപകാരം, കണ്ണിനെ ഹറാമുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വിവാഹത്തിന് സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി നബി തങ്ങൾ പഠിപ്പിക്കാണ്, കണ്ണിനെ ഹറാമിൽ നിന്ന് അത് ചിമ്മിക്കളയും, കണ്ണിനെ ഹറാമിൽ നിന്ന് കണ്ണിനെ പിന്തിരിപ്പിച്ച് കളയും. ഇതെന്നെന്താ, ചെറുപ്പക്കാര് പ്രായായാലും കല്യാണം കഴിക്കൂല, എന്നിട്ട് എന്താ പരിപാടി, പൂവാലന്മാരെ മാതിരി എവിടെങ്കിലും കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയി നിൽക്കുക, ഹറാമിലേക്ക് നോക്കുക, ഹറാമിലേക്ക് നോക്കുക. എന്നാ അതിനൊരു പരിഹാരം, റസൂലുള്ള പറയാ, ഫഇന്നഹു അഗല്ലുൽ ബസർ, കല്യാണം കഴിക്ക്, കല്യാണം കഴിക്ക്, ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണിനെ നിനക്ക് കണ്ടാസ്വദിക്കാൻ ഒരു ഭാര്യയെ നീ ജീവിതത്തോട് ചേർത്ത് പിടിക്ക്. എന്നിട്ടൊരു പെണ്ണിൽ നീ കാണേണ്ട, ഒരു പെണ്ണിൽ നിന്ന് നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് ലഭിക്കേണ്ട സുഖം ഹലാലായ മാർഗത്തിലൂടെ നീ ഏറ്റെടുക്ക്, അങ്ങനെ നീ ആസ്വദിക്ക്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, കല്യാണ പ്രായത്തെ വൈകിക്കരുത്, അതൊരു ട്രെൻഡായി മാറുകയാണ്. ഇന്നൊക്കെ ഈ ഭാഗത്തൊക്കെ പെൺകുട്ടികളെ കല്യാണം എപ്പോഴാ കഴിയാ, ഡിഗ്രി ഒക്കെ കഴിയണം. പെൺകുട്ടികൾ ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ, എനിക്ക് പഠിക്കണം, പഠിക്കണം, എന്നിട്ടോ ഡിഗ്രി ഒക്കെ കഴിയണം. മലപ്പുറത്ത് ഞാനൊക്കെ വരുന്ന പ്രദേശത്ത്, പെരിന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ അന്വേഷിച്ചറിയാം, പ്ലസ് ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, പ്ലസ് ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിന്റെ ഉള്ളിൽ കല്യാണം കഴിയണം, പ്ലസ് ടു കഴിഞ്ഞ ആ പെൺകുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, കല്യാണം വരാത്ത എന്തോ കുഴപ്പമുണ്ട് എന്നാ മനസ്സിലാക്കുക. ഇവിടെ ഇവിടെ ഡിഗ്രി കഴിയണം, അതുവരെ എന്താ, ഹറാമല്ലേ, ഹറാമുകളിലേക്കല്ല നോക്കുന്നത് മക്കൾ. ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ, നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷണത്തിൽ, അള്ളാഹുവിന്റെ കാവലിലാക്കട്ടെ. മക്കളെ കൊണ്ട് ഇസ്സത്ത് നഷ്ടപ്പെടുന്ന രക്ഷിതാക്കളിൽ നമ്മെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ.